നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസ്റ്റൻറ്റ് എന്ന ഒരു കൺസെപ്റ്റാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അതിൻ്റെ വാല്യൂ ഡിക്ലറേഷന് ശേഷം ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ വാല്യൂ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വാല്യൂ സ്റ്റേബിൾ ആയിരിക്കും, അത് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത് ഫൈനൽ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നിങ്ങൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. കോൺസ്റ്റൻ്റ് എന്നാണ് ആ ക്ലാസ്സിൻ്റെ പേര്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ മെത്തേഡ് വേണം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. ഇനി ഞാനൊരു കാര്യം പറയാം, ഇനി മെയിൻ മെത്തേഡ് എഴുതി നിങ്ങൾ മടുത്തിട്ടുണ്ടാകും. കാരണം നമ്മൾ കുറേയധികം പ്രോഗ്രാമിൽ ഈ മെയിൻ മെത്തേഡ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. PSVM എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ടാബ് കീ പ്രസ് ചെയ്യുക, കോൺസ്റ്റൻറ്റിനെ ഡിക്ലെയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കേണ്ട ഫൈനൽ എന്നുള്ളതാണ്. അതിനുശേഷം ഡേറ്റ ടൈപ്പ്, ഞാനിവിടെ ഇൻ്റാണ് കൊടുക്കുന്നത്. ഫൈനൽ ഇൻ്റ് x ഈസ് ഈക്വൽ ടു 23 എന്ന് കൊടുക്കുകയാണ്. ഈ x എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫൈനൽ വേരിയബിളാണ്, അതായത് അത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതായത് ഇവിടെ ഡിക്ലറേഷന് ശേഷം ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. അതായത് ഡിക്ലെയർ ചെയ്ത ശേഷം നമുക്കിതിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. x++ എന്ന് കൊടുക്കുന്നു, അപ്പോഴേക്കും ഇവിടെ എറർ കാണിക്കും, കണ്ടോ? അതായത് ഇവിടെ എറർ വരുന്നത് കനോട്ട് അസൈൻ എ വാല്യൂ ടു ഫൈനൽ വേരിയബിൾ, ഫൈനൽ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഓരോ തവണയും നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാംസിലെല്ലാം തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റൽ എന്ന് നമ്മൾ കുറേ അധികം എഴുതി. ഇതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എസ് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ടാബ് കീ പ്രസ് ചെയ്യാം. ടാബ് കീ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റർ ലൈൻ എന്ന് വരും. നേരത്തെ നിങ്ങളോട് ഈ ഷോർട്ട് കട്ടിനെ പറ്റി പറയുന്നത്, നിങ്ങൾ ജാവയുടെ സ്ട്രക്ചർ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങളതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഷോർട്ട് കട്ട് പറയുന്നത്. ഇനിയുള്ള പ്രോഗ്രാമുകളിലെല്ലാം നിങ്ങൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ചെയ്തു, അത്രയും നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്ററിൽ എക്സ് കോള് ചെയ്യുക. ഇനി റൺ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെയുണ്ട്, അതായത് മെയിൻ ഫംഗ്ഷന് നേരെയുള്ള ഈ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, കോൺസ്റ്റൻറ്റ് ഡോട്ട് മെയിൻ എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഔട്ട്പുട്ട് 23 എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല.